സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും നിമിഷമാണ്. ഒരു ചെറിയ സിനിമ ഒരു വലിയ വിജയമാക്കി തന്ന മലയാളത്തിലെ മുഴുവൻ പ്രേക്ഷകരോടും നിറഞ്ഞ സ്നേഹം, സന്തോഷം. അടുത്ത സിനിമ ആരവമാണ്, അപ്പം ടോവിനോ നായകനാകുന്നു, അതിനും എല്ലാവിധ പിന്തുണയും തരണമെന്ന്. ഹൈ, ഗുഡ് ഈവനിങ്, ഐ ആം അനിത ദിലീപ്. ജോസഫ് എന്ന് പറഞ്ഞ മൂവിയിൽ ഞാനാണ് വില്ലത്തി ക്യാരക്ടർ, ജോജുവിനെയൊക്കെ കൊല്ലുന്ന ഒരു ക്യാരക്ടർ ചെയ്തത്. പപ്പയുടെ ആദ്യം ഈ ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞപ്പം ഞാൻ ഇതുവരെ അങ്ങനെ നെഗറ്റീവ് ക്യാരക്ടർ ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആ ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ് എക്സ്പീരിയൻസ്. പിന്നെ ജോസഫ് ഒരു ചെറിയ മൂവിയായിട്ട് വന്നിട്ട് എല്ലാവരുടെയും മനസ്സിലൊരു വലിയ മൂവിയായിട്ട് ഇടം പിടിക്കാൻ കഴിഞ്ഞു. ആ അത്രയും വലിയൊരു മൂവിയിൽ എനിക്കൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞു. എല്ലാവരും ഇപ്പം ഒരു 12 മലയാളം സിനിമ ചെയ്തു ആക്ച്വലി, അതിൽ ജോസഫ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് നമ്മൾ ചെയ്ത ഒരു ക്യാരക്ടർ. ഐ ആം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് സച്ച് എ വണ്ടർഫുൾ മൂവി. പിന്നെ എല്ലാവരുമായിട്ടും ഒക്കെ നല്ലൊരു ഒരു ടീം വർക്ക് ആയിരുന്നു ആക്ച്വലി ജോസഫ് എന്ന് പറഞ്ഞ മൂവി. ഇറ്റ് വാസ് റിയലി എ ഗുഡ് എക്സ്പീരിയൻസ്. ഞാൻ ആക്ച്വലി ഇപ്പം 2 തമിഴ് മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ടൊവിനോട് ഉയരെ മൂവി ചെയ്തിട്ടുണ്ട്. ദെൻ ഇപ്പം ഉയരെ ആൻഡ് കുട്ടിമാമ ആൻഡ് ദെൻ പിന്നെ ഇളയരാജ, രാംദാസ് മാധവസാറിൻ്റെ ഇളയരാജ അതിനകത്തുണ്ട്. ദെൻ കുട്ടിമാമ വി എം വിനു സാറിൻ്റെ ടൊവിനോട് ഉയരുക. തമിഴ് 2 പ്രോജക്റ്റ് ഉണ്ട്. അതിനകത്ത് തമിഴ് ഡയറക്ടർ ബാലസാറിൻ്റെ വർമ്മ മൂവി ചെയ്തിരുന്നു. അതിനകത്ത് നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തിരുന്നത്. ബട്ട് ഇപ്പോൾ അതിനകത്ത് കുറച്ച് കോൺട്രവേഴ്സിയൽ കുറേ ഇഷ്യൂസൊക്കെ ആയിട്ട് ആ മൂവി ഇപ്പോൾ റിലീസ് ആവാത്ത ഒരു സാഹചര്യമുണ്ട്. ദെൻ വർമ്മ മൂവി ഈസ് യെറ്റ് ടു കം ഇൻ തമിഴ് ആക്ച്വലി. അത് മേ ബി മെയിൽ ആവുമായിരിക്കും.